Roja, vină! Era c***a, pleara! E ndara! Unde poi te rog? O, nanon ra! Ce poi gurgit ra? Arta galico gurea, mă! എന്ത് സ്വഭാവടാ ഫോൺ വിളിക്കാനും സമയത്തില്ല ഇതാ നീ വരക്കാൻ പറഞ്ഞ ഗ്രാഫ് എടാ പോയിക്കട തുറക്കടാ എടാ 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 മുടി വരച്ചടാ ഓടെ വന്ന് എനിക്ക് മിനിമിച്ച് കളിക്കണം റോഷ നിന്നെന്തായാലും മിസ് പൊക്കിന്ന് പറഞ്ഞിട്ടല്ലോ കേട്ടേ നിന്റെ വാച്ചെടുത്തുണ്ടാ അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സൈക്ലോട്രോൺസ് ആണ്. സൈക്ലോട്രോണിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മാഗ്നെട്രോണും ട്രാവലിംഗ് വേവ് ട്യൂബും ആണ്. ഇവിടെ ഇപ്പോൾ മാഗ്നെട്രോണിനെ ഡീൽ ചെയ്യുമ്പോൾ മാഗ്നെട്രോണിന് മെയിനായിട്ട് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതിൻ്റെ അലൈൻമെൻ്റ് ആണ് വരുന്നത്. നമുക്കൊരു ഇതിൽ മുമ്പ് ഡിസ്കസ് ചെയ്താണല്ലോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പ്രോപ്പർട്ടീസ് വരുന്നത് അതിൻ്റെ 1/1 അലൈൻമെൻ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. അത് 180 ഡിഗ്രിയിൽ ലാസ്റ്റ് വൺ ഫസ്റ്റ് വൺ ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞേ എനിവൺ ഫ്രം ബോയ്സ് മിസ് different types of cyclotron cyclotron and magnetron cyclotron can be used as both as amplifier and oscillator magnetron can be used as only as oscillator cyclotron is applied in field transistor magnetron can be applied in microwave oven നിങ്ങൾ ഇങ്ങനെ വെറുതെ എന്റെ ക്ലാസ്സിൽ ഇരിക്കണമെന്നില്ല വലുതൊക്കെ പഠിച്ചിട്ട് ഇരിക്കണ്ടെങ്കിൽ ഇരുന്നാ മതി താൻ എന്റെ ക്ലാസ്സിന് പുറത്തു പോകൂ അടിപൊളി നല്ലേ ഞാൻ കാന്റീനിൽ ഉണ്ടാവും കേട്ടോ അങ്ങോട്ട് പോരെ ഏത് മോനാണോ ഞാൻ കൂടി എടുത്ത് മാറ്റിയത് എന്താണ് പന്നി ചിത്രയാണ് പുറത്തു ചരക്കലട പന്നി ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ റോഷ നിന്നോട് എന്താ അവള് പറഞ്ഞേ നമ്മുടെ ആ റോഡില്ലേ ആ റോഡ് അവിടെ ഞാനും അവളും ഇങ്ങനെ മന്ദം 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 നിർത്ത് നിർത്ത് വലിയ സാഹിത്യം വേണ്ട പെട്ടെന്ന് കാര്യം പറ ഞാനിപ്പോ അത് നിന്നോട് എങ്ങനെ പറയാന്നുള്ളതാ പറയാണ്ട് പറ്റില്ലല്ലോ
ഇഷ്ടാണ്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. എന്താ പറയാ, നിങ്ങളെ പെൺപിള്ളേർക്ക് അങ്ങനെ. ഇനിയിപ്പോ വേറെ പ്രേമിക്കാനാണെങ്കിൽ ഞാൻ എന്നെ നിന്നെ പ്രേമിച്ചേനെ. സീരിയസ്ലി, എനിക്ക് നിന്നെ ഇഷ്ടാണ്. അതെങ്ങനെ, എപ്പോഴും നിന്റെ ഒപ്പം രേത്തുണ്ടാവും, പിന്നെ എങ്ങനെയാ ഞാൻ പറയാ? എടാ, നീ എടാടാ പോണ്? വയറ് നിറഞ്ഞു മോനെ. ഡാ, കഴിച്ചിട്ട് പോടാ. തള്ളുമ്പോ ഒരു ലെവലിൽ തള്ളിക്കൊടുറോ. ആ, ഇനി പ്രൊസീഡ് ചെയ്തോളൂ. അത് ചെറുതായിട്ട് റെക്കോർഡൊന്ന് മാറിപ്പോയി. റെക്കോർഡ് മാറിപ്പോയി? അല്ല, നീ എക്സാമിന് തന്നെയല്ലേ പോന്നേ? നീ ഹോസ്റ്റലിലല്ലേ? അതെ മിസ്. എന്നാ പോ, വേഗം പോയി 5 മിനിറ്റ് കൊണ്ട് ബുക്ക് എടുത്തോണ്ട് വാ. 5 മിനിറ്റോ? മിസ്സേ, ഹോസ്റ്റലിൽ ശ്രീഷ്ണ വരുത്താ. നീ എഴുതണ്ട, അടുത്ത കൊല്ലം ഉണ്ടാവല്ലോ സപ്ലി, അപ്പൊ എഴുതാം. പോക പോകോ. മിസ്സേ, മിസ്സേ പ്ലീസ്, മിസ്സേ ഇപ്രാവശ്യം എഴുതിയില്ല, കേറില്ല മിസ്സേ പ്ലീസ്. സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ മിസ്സിനെ കാണാൻ ശ്രമിച്ചിട്ട് കണ്ടില്ല, പിന്നെ ഞാൻ നടന്നിട്ട് ഇങ്ങനെ. അതും ഇല്ലേ, താൻ വെറുതെ തന്നെ മെനക്കെടുത്താണ്ട് പോയേ. താൻ എഴുതണ്ട, അടുത്ത കൊല്ലം ഉണ്ടാവല്ലോ സപ്ലി. മിസ്സേ, ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയൊക്കെ ഇങ്ങനെ. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തോ? മിസ് അത് ഒരു അരമണിക്കൂറിനുള്ളിൽ എങ്ങനെയാലും. മിസ് ഒരു 10 മിനിറ്റിന്റെ ഉള്ള റെക്കോർഡ് തുടർന്നാ താൻ എക്സാം എഴുതാം. ദേ, ഇപ്പൊ 9:32 ആയി. 9:42 വരെ ഞാൻ നോക്കും, അത് കഴിഞ്ഞ ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാ ഞാൻ നോക്കില്ല. കൃഷ്ണനിയറിയാമോ, ഞങ്ങളുടെ കൃഷ്ണനിയറിയാമോ. ഹലോ, ആ എന്താടാ റോഷ? ആ നന്ദു, എടാ റെക്കോർഡ് മാറിപ്പോയടാ. 10 മിനിറ്റിനുള്ളിൽ എത്തിക്കാനാ മിസ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം ചെയ്, വേ വണ്ടി എടുത്തു വാ. 10 മിനിറ്റ് ഉണ്ടോ? ഏ, അത് നടക്കില്ല കേട്ടോ. എടാ ഞാൻ കൊറേ പറഞ്ഞു നോക്കടാ, മിസ് 10 മിനിറ്റ് എന്നാ പറയണത്. ഞാൻ എന്താ ചെയ്യാ? നടക്കില്ല കേട്ടോ റോഷ. 10 മിനിറ്റ് ഉണ്ടോ? നോക്കട്ടെ, റെക്കോർഡ് നോക്കട്ടെ. എന്താടാ രാവിലെ തന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. 10 മിനിറ്റ് ഉണ്ടാ? എടാ കുരിയ, എടാ കുരിയ, എണീച്ച് റോഷനെ സപ്ലി അല്ലേ. ആ അവന് റെക്കോർഡ് എടുക്കാതെ റെക്കോർഡ് എടുക്കാതെ ചെറുക്കൻ പോന്നേ. റെക്കോർഡ് മാറിയാ എടുത്തേ വിളിക്കുന്നേ. ഇനിയിപ്പ എന്താ ചെയ്യുക? ഇപ്പൊ 9:33 ആയി. ഇനി ഇനി 10 മിനിറ്റ് നമ്മൾ എത്തിക്കണോന്നാ പറയുന്നേ. 10 മിനിറ്റ് കൊണ്ടൊക്കെ നടക്കുവോ? വണ്ടി എടുത്ത് ദിവസം ഞങ്ങൾ റെഡിയാണ്. പെട്ടെന്ന് എടുക്ക്. ജോസേ, മെയിൻ റോഡ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കവർ ചെയ്യാൻ എന്താണെങ്കിലും നമുക്ക് ഒരു മിനിറ്റ് എടുക്കും. കോളേജിൽ പിള്ളേരുന്ന സമയമാണ്, അത് എന്താണെങ്കിലും ക്ലിയർ ചെയ്തേ പറ്റും. ജോസേ, ഈ മൊബൈല് ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ അറിയും, ഒന്നും പേടിക്കാനില്ല. GPS നോക്കി എന്തിനും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ റോഷൻ അറിയിച്ചോളാം. അല്ല ജോസേ, ഇതിന്റെ പെട്രോൾ ഒക്കെ ഉണ്ടോ? ജോസേ ഞാൻ വരാം. നീ വാ, കേറ് 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 പോവാം. നന്ദു, നീ ആ സ്കൂളിലോടൊക്കെയല്ലേ? ആ നീ ഇറങ്ങ, അവനെ കേറ്റ്, ആ റെക്കോർഡ് അവൻ്റെ കൊടുത്തേരാ. You know?
ഹലോ ഹലോ വാസോട്ടാ, ജോസും ചക്കന്മാരും വരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് സ്പീഡിലാണ് വരുന്നേ. ആ ജംഗ്ഷൻ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. എന്ത് ക്ലിയർ ചെയ്യാൻ? ആ എനിക്കുള്ള അവിടെ എത്തിച്ചാൽ മതി. പാടത്തിനടുത്ത് കുറച്ചു നേരമേ നിൽക്കുന്നുണ്ടല്ലോ. ഈ നമ്മുടെ പ്ലാനിങ്ങുള്ള കാര്യമല്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നമുക്ക് റോഷൻ റെക്കോർഡ് എത്തിച്ചു കൊടുക്കണ്ടേ? ഈ പ്രകൃതി എന്തിനോ വേണ്ടി കൊതിക്കുന്നില്ലടാ. എന്തിന്? നമുക്ക് ഈ റെക്കോർഡ് പ്രകൃതിക്ക് അങ്ങ് ദാനം ചെയ്താലോ. വണ്ടിയൊക്കെ റെഡിയാ, നീ അങ്ങോട്ട് നമുക്ക് പോവാം. എല്ലാവർക്കും അറിയാവുന്നല്ലടാ എനിക്ക് അവളെ ഇഷ്ടമാണ്. ഹോസ്റ്റലിലും കോളേജിലും കയറി എത്രയാണ് നമ്മൾ വേണ്ടി കാത്തിക്കണെന്ന് അറിയോ? ഒരു പെണ്ണു വേണ്ടി അവൻ ഇന്ന് എക്സാം എഴുതണ്ട. ഒരു പെണ്ണു വേണ്ടി നീ ഇന്ന് അവനെ ചതിച്ച്, ഈ പെണ്ണു വേണ്ടി നാളെ എന്നെ ചതിക്കണമെന്ന് എന്താ ഉറപ്പ്? നീ ഒന്നും പറയണ്ട. ആദ്യം ഒരു ഫ്രണ്ടിനെ സ്നേഹിക്കാൻ പഠിക്കടാ, പിന്നെ അതി അത് പെണ്ണിനെ. എങ്ങോട്ടാ, ഹോസ്റ്റലിലേക്കാണോ അതോ കോളേജിലേക്കാണോ? കോളേജിലേക്ക് കേട്ടോ. മാറി നിക്ക്.
ഇനി വരും തോന്നില്ലടാ, നമുക്ക് പോവാം. റോഷന് ഇനിയിപ്പോ എങ്ങനെ അവനോട് പോയി പറയല്ലേ റോഷനോട്. അവരവിടെ എത്തി. മിഷൻ സക്സസ്. യെസ്. ആ ഒരു മിനിറ്റ് ലേറ്റ് ആണ്, എന്നാലും ചെയ്തോ. ഇറങ്ങാറില്ലേ? എടാ, ആ നേരത്തെ നടന്ന കാര്യം നീ അവനോട് പറയാൻ നിൽക്കണ്ട. ഏത് കാര്യം? ആ റെക്കോർഡിന്റെ കാര്യം. അത് നീ വിട്ടില്ലേ? ഓ, എനിക്ക് മാത്രം എന്താടാ സെറ്റാവാത്തെ? എന്നാലും എന്ത് കണ്ടിട്ടാണ് അവള് പ്രൊഫഷനെ? അതൊക്കെ വിട്ടേടേ. എന്നാലും അവൾ എനിക്കിട്ട് തന്നെ പണി നല്ലോടാ. നീ എത്തിയ? എങ്ങനെയുണ്ട് എക്സാം ഒക്കെ? എക്സാം ഒക്കെ എങ്ങനെ എടുത്ത് പൊളിച്ച് തകർത്തിട്ടെടുത്തില്ലേ? എന്ത് മിസ്സാണ്, വെറുതെ മനുഷ്യന് ഓരോ പണി ഇങ്ങനെ തന്നിട്ട്. അതൊക്കെ അങ്ങനെ തന്നെയാ, അവിടെ അങ്ങനെ തന്നെടേ. അല്ല, ഇവനെന്തെങ്ങനെ കഴിക്കണ്? അത് രാവിലെ എണീച്ച് വന്നതല്ലേ, അതിന്റെ സീന കയറിയിരിക്കുക. മച്ചാനെ, റെക്കോർഡ് കൊണ്ടതിന് താങ്ക്സ് കേട്ടോ. അതൊക്കെ രേഖത്താടാ, രേഖത്തല്ലേ എല്ലാം ചെയ്തത്, അവനല്ലേ എല്ലാം കൊണ്ടുവന്നത്. താങ്ക്സ് കിട്ടാ മച്ചനെ. പിന്നെ രാവിലെ ഇറങ്ങിയൊക്കെയാണ്, നല്ല വിശക്കണുണ്ട് ഏട്ടല്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, വല്ലതും വാങ്ങിച്ച നിലയാണ്, തല്ലി കൊന്നളയും. നന്ദി. ആ മച്ചനെ, ഞാൻ സെറ്റായിട്ടോ. ആ അതാ അതാ, അതൊക്കെ നീ അറിഞ്ഞ? ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ സംഭവം എന്താ? സത്യത്തിൽ അവൾ എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാണ്ട് കൊറേ ദിവസമായി ഞാൻ ആലോചിക്കുന്നു. നീ ഇപ്പ റെഡി എന്നോടല്ലേ? എനിക്ക് രഹത്തിന് ഇഷ്ടാണ്. ഐ ലവ് ഹിം. ആ ബ്രദർ ആയിട്ടല്ലേ? അല്ലടാ, ഐ ലവ് ഹിം. എനിക്ക് അവനെ ശരിക്കും ഇഷ്ടാണ്. പന്ന കഴിവാറുടെ മോനെ, നീക്കാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ജോസേ, അവന് അടിക്കല്ലേ? എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് അടിക്കണം. ഈ കോളേജ് ലൈഫ് എന്നത് രാഷ്ട്രീയമാണ്, പ്രണയമാണ്, അരിയേഴ്സാണ്, അതിലുപരി നല്ല കട്ട ഫ്രണ്ട്ഷിപ്പാണ്. നമ്മോട് ചിരിക്കുന്നവരെല്ലാം നമ്മുടെ കൂട്ടുകാരല്ല. ഏതവസ്ഥയിലും നമ്മെ ചിരിപ്പിക്കാൻ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ.